നമ്മളങ്ങനെ ബിയങ്കായലിലേക്ക് പോക്കാം എല്ലാവരും. ബിയങ്കായൽ ബിയങ്കായൽ എങ്ങനെ ഉണ്ടാവും? ബിയങ്കായൽ അവിടെ എത്തിയാലും അറിയോ? അവിടെ അവിടെ എത്തിച്ചു നോക്കാലാ നല്ല അത്ര ഉള്ളു. എന്നാ പിന്നെ അങ്ങനെ ആരോട് പറയുന്ന പോലെ ബിയങ്കായൽ എത്തിയിട്ട് നോക്കാം. നമ്മളപ്പോ കക്കാടം പോയില്ല. നമ്മളെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്, നമ്മളെ ബീഗം കായൽ. മലപ്പുറത്തിൻ്റെ വേറെ സ്ഥലമാണ് ബീഗം കായൽ. അപ്പോൾ ബീഗം കായലിലേക്ക് നമ്മൾ നേരെ പോകുന്നത്. നമ്മളങ്ങനെ ബി എം കായലിൻ്റെ റോഡിലേക്ക് കൂടി ഇങ്ങനെ നീങ്ങി പോക്കട്ടോ. ശക്തമായ ഇലക്ഷൻ്റെ പ്രചാരങ്ങൾ നമ്മൾ വരുമ്പോഴെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും ബോർഡുകളും ഫ്ലക്സുകളും വളരെ ഒരു ഇലക്ഷൻ്റെ ഒരു വരവേൽപ്പ് തന്നെയാണ് കാണുന്നത്. ഇതാണ് നമ്മളെ ബി എം ടൗൺ കേട്ടോ. ഈ ടൗണിൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റോഡുണ്ട്, പോക്കറ്റ് റോഡ്. റെഗുലേറ്റർ ബ്രിഡ്ജ്, ഇതാണ് ബി എം കായൽ ബ്രിഡ്ജ് കേട്ടോ. നല്ല അപ്പുറം പഴയ ബ്രിഡ്ജ്, നല്ല രസം കിട്ടായിരുന്നു. ഇതാ ഒരു പഴയ മോഡലിലാണ് ഡാമിൻ്റെ. ഇതല്ല ചെറിയൊരു ഡാമാണല്ല. നല്ല രസമുള്ള പാലോട്ടാ. ഇതാണ് നമ്മളെ ബി എം കായൽ പാർക്ക് അല്ലേ. പാർക്ക് അല്ല, ചിൽഡ്രൻസ് പാർക്ക്. ആ ടിക്കറ്റ് എത്ര വരുന്നത്? ഒന്നുമില്ല, ടിക്കറ്റ് ഒന്നുമില്ല. നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി നേരെ ബിയങ്കായൽ ബോട്ടിങ്ങും കാര്യമുള്ള സ്ഥലമുണ്ട്. മലപ്പുറം ജില്ലയിൽ കാര്യമായിട്ട് കാണേണ്ട സ്ഥലങ്ങളിലൊന്നു തന്നെയാണ് ബിയങ്കായൽ. അങ്ങനെ നമ്മുടെ ഇത്രയും വെള്ളം പറ്റിപ്പോയെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ബിയങ്കായൽ തൂക്കുവല എത്തിയിരിക്കുകയാണ്. ഇതാണ് ബിയങ്കായൽ. വണ്ടി അടിങ്ങി സൈഡേക്കോ തൂങ്ങുവല. ബിയങ്കായലിലെ ആൾക്കാരെല്ലാം കുറവാണ്, എന്നാലും നല്ല കാഴ്ചയാണ്. സൂര്യായിട്ടൊന്നും കാണുന്നില്ല, ചങ്ങായാലും പോയി നോക്കും. അപ്പോൾ ആ കാണുന്നതാണ് ബി എം തൂക്കുവല കേട്ടോ. അത് മെയിനായിട്ട് ഇവിടെ കാണേണ്ട സ്ഥലം ഇത്. ബിയങ്കായലിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലെല്ലാം ഒന്നുമില്ല, എല്ലാം പൂട്ടിയിട്ടുള്ളത്. ആൾക്കാരൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർ ഇതായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ പണിയും ഇതായിട്ട് മുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ബോട്ടിങ്ങും കാര്യവും പിന്നെ ഇലക്ട്രിക് എന്നാണ് സ്പോർട്സ് സ്കൂട്ടർ അല്ല അവരുടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ തൂക്കാല മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളെ തൂക്കുപാലം. ബിയത്തെ മെയിനായിട്ട് കാണാനുള്ള ഒരു സ്ഥലം ഇത് തന്നെ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, തൂക്കുപാല. സമീപം 6 മണിയാട്ടാ തൂക്കുപാലത്തിൽ 6 മണിക്കുള്ള കാഴ്ച. ഇത് അരുടെ അവിടുത്തെ പാർട്ടി എന്തോ പരിപാടി നടക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടാ. അവിടുന്ന് ഒരു സ്ക്രീനിങ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെ ആരോ കത്തിച്ചളക്കുന്നുണ്ട്. പുകയാട്ടാ, കോടയൊന്നല്ല, പ്ലാസ്റ്റിക് അങ്ങനെ കത്തിച്ചളക്കുന്നുണ്ട്. ഇതാ വെച്ചത് ഇരുമ്പ് വയർ ഉപയോഗിച്ചിട്ട് ഇതാക്കിനല്ലേ. ശരിക്കും നിൽക്കുന്ന തന്നെ ഇരുമ്പ് വയറിൻ്റെ മുകളിലാണ്. നോക്കിയാ മേലോട്ടേക്ക് വന്ന് നിൽക്കുന്നത് ഇരുമ്പ് വയറിൻ്റെ ബലത്തിൽ നിൽക്കുന്നുട്ടാ. എന്നാലും മോശമില്ലാത്ത വ്യൂ തന്നെ ഉണ്ട് ഇടാ. മൊത്തത്തിൽ നല്ലൊരു വ്യൂ തന്നെ ഉണ്ട്. സമീപം 6 മണിയായി.
തൂക്കുവാലയുടെ വന്നിട്ട് അധികം കാലമൊന്നുമില്ല. ഇപ്പൊ അടുത്ത് വന്നേ അഭിയാൻ കാലം ആദ്യം തൂക്കുവാലം കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അടുത്ത് യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വന്നതാണ്. ആദ്യം അവിടുന്ന് തോണിങ്ങാർക്ക് ഉപയോഗിച്ചിരുന്ന ഇപ്പോഴത്തെ കാര്യക്കൊക്കെ ഈ ഒരു ഏരിയ ഒരുപാട് വീടുകളുണ്ട്. മുളപ്പാലുണ്ട്, ആ മുളപ്പാലുണ്ടായിരുന്നു അല്ലേ.